അതല്ല അങ്ങ് കുവൈത്തിൽ പോയാ വല്ല മക്ബറയുണ്ടോ, ഖത്തറിൽ പോയാ വല്ല മക്ബറയുണ്ടോ, ബഹ്റൈനിൽ പോയാ വല്ല മക്ബറയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇറങ്ങുന്നവരില്ലേ? നിൽക്കൂ മോനെ ഒരു നിമിഷം. ഏറ്റവും വലിയ മക്ബറയുള്ളത് അത് സൗദി അറേബ്യയിലെ മദീനയിലെ ലോകത്തിന്റെ രാജാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവായ നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫ് ഉൾക്കൊള്ളുന്ന കെട്ടിടം തന്നെ അവിടുത്തെ അത്രയും ദിയാറത്തിനാളുകൾ ലോകത്തെവിടെയും വരുന്നില്ല. അവിടേക്ക് സിയാറത്തിനാണോ ജനങ്ങൾ വരുന്നത്? അതെ, അതു തന്നെയാണെന്ന് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ പറയാണ്. ഓ നബിയേ, യാ സയ്യിദ സാദാത്തി ജിതുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. ഓ ഹബീബായ നബിയേ, തങ്ങളെ ഉന്നം വെച്ച്, തങ്ങളെ ലക്ഷ്യം വെച്ച്, തങ്ങളെ സന്ദർശിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നല്ലേ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമാക്കിയ മാലിക് ഇമാമിന്റെ ഗുരുവര്യരായ അവിടുന്ന് 40 കൊല്ലത്തോളം രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച, പകല് മുഴുവനും അല്ലാഹുവിന്റെ ഇൽമിന് സേവനം ചെയ്ത, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അബൂ ഹനീഫ തങ്ങളുടെ താരത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ആലിമും ഇന്ന് ലോകത്തെവിടെയും ഇല്ല. അതല്ലേ അബൂ ഹനീഫ തങ്ങളുടെ പദവി. സൗദി അറേബ്യ പോയി, ഞങ്ങൾ കണ്ടില്ല അവിടെ നിന്ന് കെട്ടിപ്പൊന്നിച്ച മക്ബറയെ. അത് ചില ആളുകൾ അധികാരത്തിൽ വന്ന് പൊളിച്ചു കളഞ്ഞ. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യങ്ങളേതൊക്കെ? സൗദി അറേബ്യ പാരമ്പര്യമുള്ള രാജ്യമാണ്. അവിടെ മുത്തനബി തങ്ങളുടെ ഖബർ ശരീഫ് ഉണ്ട്, അവിടെ സ്വഹാബത്തിന്റെ ഖബറൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രമുണ്ട്, അതിന്റെ ചിത്രവും ഉണ്ട്, അതിന് ഗ്രന്ഥങ്ങൾ സൗദി തന്നെ ഇറക്കിയതുകൊണ്ട് ആവശ്യം പോലും. പിന്നെ ഇസ്ലാമിക പാരമ്പര്യ രാജ്യതാ UAE പുതിയ രാജ്യമാണ്, ഖത്തർ പുതിയ രാജ്യമാണ്, കുവൈത്ത് പുതിയ രാജ്യമാണ്, അതൊക്കെ പുതിയ പുതിയ രാജ്യങ്ങൾ. പിന്നെയോ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാഖ്. കൈബാലയത്തിന്റെ ഒരു മൂലയുടെ പേര് തന്നെ റുക്നുല് ഇറാഖി എന്നാണ്, ഇറാഖി കോർണർ. ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ് സിറിയ, റുക്നുൽ ഷാമി, ഷാമിന് നേരെയുള്ള മൂല, കൈബാലയത്തിന്റെ മൂല. റുക്നുൽ യമാനി, യമനിന് നേരെയുള്ള മൂല. ഈ പാരമ്പര്യമുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാഖ്, ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ് മിസ്ർ. ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാം അധികാരം നടത്തിയ ഷാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടാർത്ഥം പോയത് ഷാമിലേക്കല്ലേ? ആ ഷാം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രം എന്താണ്? ഇതുപോലെ ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന നാടല്ലേ ഫിലസ്തീൻ? ഇതുപോലെ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യം, അസ്ഹാബുൽ കഹ്ഫ് കിടക്കുന്ന നാടാണ് ജോർദാൻ. ഈ രാജ്യങ്ങളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചു നോക്ക്, അവിടെ മക്ബറ ഉണ്ടോ? ഇറാഖിൽ ചെന്നാൽ മുഹീദി ഷെയ്ഖിന്റെ മക്ബറ, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ എവിടെയുണ്ട്? ഇറാഖിലെ അഅ്ലമിയ എന്ന് പറയുന്ന സ്ഥലത്ത് അബൂ ഹനീഫ ഇമാം തങ്ങളുടെ രാജകീയമായ മക്ബറ നിൽക്കുന്നു. ഇറാഖിലെ ബസ്റയിൽ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 13 കൊല്ലം സേവനം ചെയ്ത, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 13 കൊല്ലം സേവനം ചെയ്തപ്പോ 23 വയസ്സേ ആയിട്ടുള്ളൂ. അനസ് റളിയല്ലാഹു അൻഹുവിന് പിന്നീട് 92 വയസ്സിലാണ് വഫാത്താകുന്നത്. അതുവരെ ജീവിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ ഇറാഖിലെ ബസ്റയിലുണ്ട്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അവിടെയില്ലേ?
طلحة بن عبيد الله رضي الله عنه أبدا إلا نيرمدي صحابة إنما قبرك البصرين هند بغداد هند هذا بول مهان مارايا صحابة إنما أنبياء كالريم قبر لنا عن العراق إسلام إلى فارم بريم الله رجع ملي ഇനിയോ നിങ്ങൾ ഈജിപ്തിലേക്ക് പോയാൽ കൈറോ സിറ്റിയിലേക്ക് ചെന്നാൽ ഷാഫിഈ ഇമാം തങ്ങളുടെ മക്ബറയുണ്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മക്ബറയുണ്ട് എത്ര കൊല്ലം മുമ്പാ മോനെ 1100 200 കൊല്ലം മുമ്പുള്ള മക്ബറകളാണ് അറിയുമോ സ്വഹാബത്തിന്റെ മക്ബറയുണ്ട് صحيح البخاري ولا بياكي أنا مرديا ابن حجر الأسقلاني رضي الله عنه من مقبرة يوند بدر الدين العيني ولا مقبرة يوند إمام القتلاني ولا مقبرة يوند إمام السيوطي رحمه الله ولا مقبرة يوند ابن دقيق العيد دنيا ولا مقبرة يوند أننا آيد كنكين مهان ما ولا مقبرة كيرو ستيل ما ترموند تو مرشد الزوار إلى قبور النبرة എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാകെ പറയുന്നത് കൈറോയിലെ ജബൽ മുഖത്തമിൽ വിശ്രമിക്കുന്ന മഹാന്മാരെ പറയാൻ 800 ചില്ലാന പേജുള്ള ഒരു കിതാബുണ്ട് കേട്ടോ അതിപ്പോഴും എന്റെ കൈവശമുണ്ട് അവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരും മഹദികളുമാണ് നഫീസ റളിയല്ലാഹു അൻഹ ആരാണ് വലിയ കാണക്കിൽ സുഹറാബിക്ക് മൂന്നാമത്തെ പരമകളാകുമേ فاطمة رضي الله عنها مونامتا بيركوتيايا نفيس رضي الله عنها كتكون موندي يبدأ يعني كيرو يدى بريمار لانا مانا مطم مكبر يعني عائر كل انجلك منبولا مكبر يلي أن الشافي ما بدن الجيب تشريكم نلي نفيس بيبي يدى قالت عقالت مهان مارا إمام غلوندي إمام غلارم مكبر يدر تلا شافي ما بدن الراجقية ما يمكبر يلي അതുകൊണ്ടല്ല നബി ഇമാം തങ്ങൾ വന്ന് പറഞ്ഞില്ലേ ഇത് പ്രൗഢിയേറിയ മക്ബറ തന്നെ ഷാഫി ഇമാം തങ്ങളുടെ ബഹുമാനത്തിന് പറ്റിയ മക്ബറയാണിതെന്ന് നബി ഇമാം തങ്ങൾ എഴുതിയില്ലേ ഈ 1000 ചില്ലാനം കൊല്ലത്തെ ഇമാമിങ്ങളെയും മുസ്ലിമീങ്ങളെയും മുഴുവനും മുനശ്രിക്കാക്കിയിട്ട് 4-3-7 ഇന്നലെ വന്നവര് മുസ്ലിമീങ്ങളാണ് അവരെ മാത്രമേ തൗഹീദ് അറിയൂ എന്ന് പറയാൻ നമ്മളെ വിഡ്ഢികളല്ല നമുക്കൊരു പാരമ്പര്യമുണ്ട് അത് സ്വഹാബത്ത് തൊട്ട് തുടങ്ങുന്ന പാരമ്പര്യമാണ് നേതാവ് നബിതങ്ങളാണ് താബിഈങ്ങൾ തുടരെ വന്നവരാണ് ഇമാമിങ്ങളുണ്ട് നമ്മൾ പറയുന്നത് പുതിയ ഇസ്ലാമല്ല എൻ്റെ ഉമ്മമാരറിയണേ എൻ്റെ ഉപ്പമാരറിയണേ മുജാഹിദുകൾ പറയുന്നത് ഒരു നൂറ്റാണ്ടിൻ്റെ മുമ്പേയുള്ള ചില മൗലവിമാരുടെ ഇസ്ലാമാണ് ഞങ്ങൾ പറയുന്നത് ഷാഫി ഇമാം ജീവിച്ച ഇസ്ലാമാണ് അബൂ ഹനീഫ ഇമാം ജീവിച്ച ഇസ്ലാമാണ് നാല് അയിമ്മത്ത് ജീവിച്ച ഇസ്ലാമാണ് നാല് ഖലീഫമാര് ജീവിച്ച ഇസ്ലാമാണ് ലോകത്തിൻ്റെ നേതാവ് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമാണ് അതിൽ നിന്ന് കടുകിട മാറാതെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ചോ ആ ഇസ്ലാമല്ലേ തടവാ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നത് ആ ഇസ്ലാമല്ലേ റയീസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് പറഞ്ഞു തന്നത് അതല്ലേ കരുനാഗപ്പള്ളി അബൂബക്കർ ഉസ്താദ് പറഞ്ഞു തന്നത് അവര് വെറുതെ പറഞ്ഞതല്ല അവര് മുൻഗാമികളായ ഗുരുവരിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ ഇനിയോ ഇറാഖിലേക്ക് പോയാൽ ഞാൻ പേരുകൾ പറഞ്ഞു ഇമാമിങ്ങളുടെ ഈജിപ്തിലേക്ക് പോയാൽ ഞാൻ പറഞ്ഞു ഇനിയോ യമനിലേക്ക് പോയാൽ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ മക്ബറയുണ്ട് മുഹാജിർ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുണ്ട് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ മക്ബറയുണ്ട് അബൂബക്കർ സക്റാൻ തങ്ങളുടെ മക്ബറയുണ്ട് ഫഖീഹുൽ മുഖദ്ദമ തങ്ങളുടെ മക്ബറയുണ്ട് ബഹുമാനപ്പെട്ട
ാണ് ഈ മഹാന്മാരെല്ലാം ജീവിച്ച യമൻ അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മതു യമാനിയ ഈമാനിന്റെ നാടാണെന്ന് നബി തങ്ങൾ പറഞ്ഞ നാടല്ലേ യമൻ ആ യമനിൽ മഖ്ബറകളുണ്ട് ഉറൂസുകളുണ്ട് ആണ്ട നേർച്ചകളുണ്ട് അനാചാരങ്ങൾ പാടില്ല ഇനിയോ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യത്ത് മുഴുവനുണ്ട് ആകെ സൗദി അറേബ്യയിൽ ഗവൺമെന്റ് കുറച്ച് മക്ബറ തകർത്തപ്പോഴേക്കും അത് മാത്രമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് കുറെ ആളുകളുടെ ഈമാൻ കൊള്ളയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളും ഈ പറഞ്ഞ മഹാന്മാരുടെ മക്ബറകളും അൽഹംദുലില്ലാ ഞങ്ങൾ നേരിട്ട് സന്ദർശിച്ചിട്ടുള്ളതാണ് കേട്ടുകൊണ്ട് പറയുന്നതല്ല കേവലം വായിച്ചുകൊണ്ട് പറയുന്നതല്ല എന്തിനേറെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയി ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്തിലെ ഹർത്തങ് എന്ന് പറയുന്ന നാട്ടിലാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പിന്നെ മക്ബറയുള്ളത് മാനം മുട്ടുന്ന മക്ബറയാണ് കേട്ടോ മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഖബർ ശരീഫിനെ കവചം ചെയ്യുന്ന തലവും മാനം മുട്ടുന്ന വലിയ കുബ്ബയുമുള്ള മക്ബറയിലാണ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു കിടക്കുന്നത്